Hi friends, welcome back to my channel. Appa nammal innoru vlog umayittana ṭo vannirikkunnathu. Nammal innu povunnathu nammude tajmahal lekkana. Adhaayathu nammude loga mahal budangal thanne onnayittulla tajmahal lekkana povunnathu. Njangal rendu moonu prashyam nerathe poyittundu. Ennal nammude korchu friends undayirunnu. Appa avaru parnjappa ellarum kooda okay ennu parayittu angane poyathaanu. Appa namukku video kaanam. ഇപ്പോൾ നമ്മൾ ആഗ്ര എത്തിയിട്ടുണ്ട് ഇത് ആഗ്ര ഫോർട്ട് ആണ് നല്ല നല്ല ഭംഗിയിൽ പണി കഴിപ്പിച്ചിട്ടുള്ള നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കോട്ടയാണ് ട്ടോ അത് അപ്പോൾ നിങ്ങൾ വന്നാൽ ആദ്യം നമ്മൾ ഈ ആഗ്ര കോട്ട കഴിഞ്ഞിട്ടാണ് പിന്നെ താജ്മഹൽ വരുന്നത് അപ്പോൾ നമ്മൾ നേരെ പോണത് താജ്മഹലിലേക്കാണ് ട്ടോ അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ കോട്ടയിലേക്ക് തിരിച്ചു വരുന്ന വഴിയാണ് നമ്മൾ ഇവിടെ കേറുന്നത് അപ്പോൾ ഞങ്ങൾ വണ്ടി എല്ലാം പാർക്കിംഗ് ചെയ്തിട്ട് പിന്നെ നമ്മൾ ഒരു ഓട്ടോ എടുത്തിട്ട് കുറച്ച് ദൂരം കുറച്ച് പറഞ്ഞ അധികമൊന്നുമില്ല ഒരു 5 മിനിറ്റിന്റെ അത്രയും ട്രാവൽ ഉണ്ട് താജ്മഹലിന്റെ അകത്തേക്ക് കയറിയിട്ടുണ്ട് നമ്മൾ എന്താ പറയുക ടിക്കറ്റ് ഒക്കെ എടുത്ത് അകത്തേക്കുള്ള പെർമിഷൻ കിട്ടി നമ്മൾ അകത്തോട്ട് കയറിയിട്ടുണ്ട് ഇതാണ് കേട്ടോ മെയിൻ ആയിട്ടുള്ള എൻട്രൻസ് എന്ന് പറയുന്നത് ഇത് കഴിഞ്ഞിട്ട് ഇതിനകത്താണ് താജ്മഹൽ നിൽക്കുന്നത് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ ഒരു പ്രാവശ്യം ഇങ്ങനെ വന്ന് നോക്കണം നല്ല രസമാണ് കാണാനായിട്ട് അപ്പോൾ ഞങ്ങൾ അകത്തേക്ക് പോവുകയാണ് ഇതാണ് ഷാജഹാൻ മുംതാസിന് വേണ്ടി പണി കഴിപ്പിച്ചിട്ടുള്ള പ്രണയ സൗധം നല്ല ഭംഗിയാണ് കാണാൻ ഇത് രാത്രി സമയങ്ങളിൽ ഈ താജ്മഹലിൽ പല കളറിലുള്ള കല്ലുകളും ഉണ്ടത്രോ നല്ല വിലപിടിപ്പുള്ള കല്ലുകളുണ്ട് അത് നല്ലപോലെ വെട്ടിത്തിളങ്ങുന്നാണ് പറയുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ രാത്രിയൊന്നും വന്നിട്ട് അത് കണ്ടിട്ടില്ല താജ്മഹൽ സ്ഥിതി ചെയ്യുന്നത് യമുന നദി തീരത്താണ് പിന്നെ ഈ താജ്മഹൽ 22 വർഷം എടുത്തിട്ടാണ് പണി കഴിപ്പിച്ചിട്ടുള്ളത് എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ ശില്പി എന്ന് പറയുന്നത് ഉസ്താദ് അഹമ്മദ് ലാഹോറി എന്ന് പറഞ്ഞ ഒരു വ്യക്തിയാണത് ഇതിൻ്റെ ശില്പിയായിട്ടുള്ളത് Thank you.
ഈ പ്രാവശ്യം ഇപ്പോൾ ഒരുപാട് പേര് സൗത്ത് ഇന്ത്യൻസ് ആയിരുന്നു. കാരണം അവർക്ക് അറിയണ്ടാവില്ല ഇത്രയ്ക്കും ചൂടായിരുന്നു എന്ന്. പക്ഷെ ഇവിടെ വന്നപ്പം ഭയങ്കരമായിട്ടുള്ള ചൂടായിരുന്നു. നമുക്ക് കുറച്ച് നേരം പോലും അവിടെ നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. അപ്പോൾ നിങ്ങൾ കറങ്ങാൻ വരാൻ താല്പര്യമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഒരു ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ ആ സമയത്തും, പിന്നെ അതുപോലെ തന്നെ ഒക്ടോബർ നവംബർ ഡിസംബറൊക്കെ ആകുമ്പോഴത്തേനും വരികയാണ്. വെച്ചാൽ നല്ല ക്ലൈമറ്റാണ് കറങ്ങാനായിട്ട്. പിന്നെ ഡിസംബർ ലാസ്റ്റോടുകൂടി നല്ല തണുപ്പ് വരും. പിന്നെ ജനുവരി ഫുൾ തണുപ്പായിരിക്കും, ഫെബ്രുവരിയിലും ഉണ്ടാകും. എന്നാലും കുഴപ്പമില്ല, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനിയും മുമ്പോട്ടിട്ടുന്ന വീഡിയോയ്ക്ക് എനിക്ക് സപ്പോർട്ടായിട്ട് എല്ലാവരും ഉണ്ടാവണം. അതുപോലെ തന്നെ പുതിയ കൂട്ടുകാരാരെങ്കിലും എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, കൂടെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുമാത്രമല്ല ബെല്ലൈക്കണും കൂടെ ക്ലിക്ക് ചെയ്യണം. എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കറക്റ്റായിട്ട് എത്തുകയുള്ളൂ. അപ്പം മറ്റൊരു നല്ലൊരു വീഡിയോയുമായി വരുന്നവരേക്കും എല്ലാവർക്കും ബൈ.